ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം വേറൊന്നുമല്ല, നമ്മുടെ സഞ്ജു സാംസൺ തന്നെ. നമ്മൾ ഇതിനു മുന്നേ സഞ്ജു സാംസണിൻ്റെ ആവറേജും കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ പലവരെയും കമ്പയർ ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസൺ എത്രയോ ഇപ്പോഴത്തെ കറണ്ട് പ്ലേയേഴ്സിനെക്കാട്ടിലും ബെറ്ററാണ്, പക്ഷെങ്കിൽ പുള്ളിക്ക് അത്രയും ഇന്നിങ്സ് കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണെന്ന് പറഞ്ഞാലും വെറുതെ ബെഞ്ചിലിരുത്തി ബെഞ്ചിലിരി കളിക്കാരനായി മാറിയേക്കുവാണ് സഞ്ജു. അറിയാലോ, നമ്മളൊക്കെ ഓരോ കളിയിലും എടുക്കാത്തതിനും പുള്ളിയെ ടോട്ടലി ഇഗ്നോർ ചെയ്യുന്നതിനും പല രീതിയിലും ട്വീറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെറും ഫാൻസിൻ്റെ വായടപ്പിക്കാൻ വേണ്ടി BCCI കാണിച്ച പരിപാടിയാണ്. കളിക്കാത്ത ഓരോ പൊട്ടന്മാരെയും പിടിച്ചു വെച്ച് അവന്മാർ നമ്മുടെ കളിയും തോപ്പിച്ച് ഇന്ത്യക്ക് കിട്ടേണ്ട കുറേ കപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരി, കളിയാകുമ്പോൾ തോക്കുമെന്ന് നമുക്ക് കൂട്ടാം, എന്നാൽ തീരെ കൺസിസ്റ്റൻസി ഇല്ലാത്തതും തീരെ ലോ ആയിട്ട് എപ്പോഴും കളിക്കുന്ന പ്ലെയേഴ്സിനെ എന്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു? അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നല്ല ഒരു പ്ലെയർ ഉള്ളപ്പം എന്തുകൊണ്ട് ഇങ്ങനത്തെ കളിക്കാത്തതും ഇൻകൺസിസ്റ്റൻ്റുമായിട്ടുള്ള പ്ലെയേഴ്സിനെ തന്നെ ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നു? ട്വിറ്ററിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഏത്? നമ്മുടെ ഋഷഭ് പന്ത്. ഋഷഭ് പന്ത് ആൾക്കാരൊക്കെ ട്രോളി കൊല്ലുവാണ് ഋഷഭ് പന്തിനെ. ഞാൻ അത് വായിച്ചേൽപ്പിക്കാം. ദിസ് ഫോട്ടോ ഷോക്ക്ഡ് മീ. വെൻ വിൽ BCCI ചൂസ് സഞ്ജു സാംസൺ ഓവർ ഫ്ലോപ്പ് പന്ത്? സമീർ പ്രജാപതി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്, മലയാളിയല്ല കേട്ടോ. പിന്നെ അതിന് കുറേ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മിസ്റ്റർ ബീൻസ് ഹോളിഡേസിൻ്റെ അത് വെയിറ്റ് ചെയ്യുന്നൊരു ഫോട്ടോയും വെച്ചിട്ട്, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പറയുന്നത് സഞ്ജു വെയിറ്റിംഗ് ഫോർ ഹിസ് ചാൻസ്, ഒരിക്കലും വരാത്ത ചാൻസ്. വേറൊരാൾ വോണ്ട് സപ്പോർട്ടിംഗ് കറപ്റ്റ് BCCI അണ്ടിൽ ഫ്രോഡ് പ്ലെയർ ലൈക്ക് ഋഷഭ് പന്ത് ഈസ് പ്ലേയിങ് ആൻഡ് മെനി ടാലൻറ്റഡ് പ്ലെയേഴ്സ് ആർ സിറ്റിംഗ് ഔട്ട്സൈഡ്. ശരിയാണ്, സ്റ്റാറ്റ്സ് ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. സഞ്ജുവിനെ കേട്ടുണ്ട്, നിങ്ങൾ കളിപ്പിക്കേണ്ട, മറ്റുള്ള പ്ലെയേഴ്സിന് ഇതേ സ്റ്റാറ്റ് ഉണ്ടെങ്കിൽ കളിപ്പിക്കേണ്ട. എന്ത്, നമുക്ക് വേറൊന്നും വേണ്ട. ഇപ്പം ഋഷഭ് പന്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹെഡ് ടു ഹെഡ് നമ്മൾ തന്നെ കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇന്നിങ്സ് സഞ്ജുവിന് കിട്ടിയിട്ടുള്ള 5, ഋഷഭ് പന്തിന് കിട്ടിയിട്ടുള്ള 20. റണ്ണ് വ്യത്യാസം നോക്കിയേ, 179 റൺ എടുത്തിട്ടുണ്ട് സഞ്ജു. അവ 20 ഇന്നിങ്സിൽ നിന്ന് 353 തോൽവിയാണല്ലേ. ആവറേജ് 44 സഞ്ജുവിന്, ആവറേജ് ഋഷഭ് പന്തിന് 22.06. 150 മേളിൽ സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിനുണ്ട്, ഋഷഭ് പന്തിന് മോശമല്ലാത്തൊരു 132. അത് പിന്നെ പോട്ടെ, നോ പ്രോബ്ലം. പിന്നെ വേറെ കുറേ ബാറ്റ്സ്മാൻമാരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, KL രാഹുൽ, ഋഷഭ് പന്ത്, ദിനേശ് കാർത്തിക്, അവർക്കൊക്കെ എത്ര വീതം കളികൾ കിട്ടിയിട്ടുണ്ടെന്ന്. ഈവൻ ഇഷാൻ കിഷൻ 2021 ഡെബ്യൂ ചെയ്ത്, ഇഷാൻ കിഷന് 19 കളി കിട്ടിയിട്ടുണ്ട്. 2015 ഡെബ്യൂ ചെയ്ത് സഞ്ജു സാംസണ് കിട്ടിയിരിക്കുന്ന വെറും 16 കളിയാണ്. അതേപോലെ 2016 KL രാഹുൽ ഡെബ്യൂ ചെയ്തിട്ട് 72 കളി കിട്ടി. ഇൻജസ്റ്റിസ് അല്ലേ, നിങ്ങൾ തന്നെ പറ. പിന്നെ ഋഷഭ് പന്തിൻ്റെ തോൽവി കാണിക്കുന്ന വേറെ സാധനങ്ങളുണ്ട്. BCCI ലോബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തരം ഹാഷ്ടാഗ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിരുന്ന ഫോട്ടോ ആണ് ഞാനീ കാണിക്കുന്നത്. ഋഷഭ് പന്ത് 66 T20 നിന്ന് ആവറേജ് 22, സ്ട്രൈക്ക് റേറ്റ് 125, നോ മാൻ ഓഫ് ദ മാച്ച് ഇൻ ഐ പി എൽ ഇതുവരെ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയിട്ടില്ല 3 കൊല്ലങ്ങൾ കൊണ്ട്. ശരി, അത് പോട്ടെ, മാൻ ഓഫ് ദ മാച്ച് പോട്ടെ, വൃത്തിക്ക് കളിച്ചാൽ മതി, വേറൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ ഒരു ബാറ്റ്സ്മാൻ കളിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കൺസിസ്റ്റൻസി വേണം. ഇത് തീരെ കൺസിസ്റ്റൻസി ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കളിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറിന് ചാൻസും കൊടുക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, കൺസിസ്റ്റൻ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് സഞ്ജു എന്ന് പറയാൻ മെയിനായിട്ടുള്ള കാരണം വേറൊന്നുമല്ല, സഞ്ജു പ്രൂവ് ചെയ്തിട്ടുണ്ട് റീസെൻ്റായിട്ടുള്ള ഇതിന് മുന്നേ ഉള്ള ടൂറിൽ സഞ്ജു പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ കളിക്കാൻ പറ്റുമെന്നും കളിയുടെ ഗതി തന്നെ മാറ്റിവിടാമെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് വെറും ഒരു ബെഞ്ചിലിരിക്കുന്ന പ്ലെയറായിട്ട് മാറ്റിയിരിക്കുന്നു? പ്ലേയിങ് ലെവലിൽ കൊണ്ടുവരണം, കളിപ്പിക്കണം.
കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സെലക്ടേഴ്സ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ അമിത്ഷായുടെ മോൻ ജയ്ഷ ഇരിപ്പുണ്ട്, പിന്നെ റോജർ വിന്നി ഇരിപ്പുണ്ട്, സ്റ്റുവാർഡ് വിന്നിയുടെ അച്ഛൻ. അവരും സെലക്ടേഴ്സും ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റാനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കളിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരാനും പറ്റും. അതിൻ്റെ അകത്ത് സഞ്ജുവിനെയും പരിഗണിക്കാം, സഞ്ജുവിനെയും ബാക്കിയുള്ള ആൾക്കാരെയും പരിഗണിക്കാം. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് ഒരുമാതിരി പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഇലക്ഷന് നിൽക്കുന്ന കണക്ക് ക്രിക്കറ്റിനെ കാണല്ലേ. കഴിവുണ്ടെങ്കിലേ ഇവിടെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇലക്ഷനിൽ വായിട്ടടിക്കുകയും പിന്തുണയും മതി. അങ്ങനെ നിങ്ങൾ ഇതിനെ കാണരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.